ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. സുകുമാരൻ വട്ടപ്പാറാന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, സുകുമാരനുമല്ല വട്ടപ്പാറയുമല്ല, സുകുണ്ഠൻ. സുകുണ്ഠൻ മുണ്ടക്കയ്യം. അതാര്? ഈ ഞാൻ തന്നെ. സുകുണ്ഠൻ മുണ്ടക്കയ്യം. ഈ സുകുണ്ഠൻ സാർ ആരാ നിനക്കറിയോ? എവിടെ സീരിയലോ സിനിമയോലോ കണ്ടെങ്കിലല്ലേ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് അറിയൂ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മെഗാ സീരിയലിന്റെ മാനേജറാണ് സാർ. മാനേജറല്ല, എക്സിക്യൂട്ടീവ്. അതാര്? ഈ ഞാൻ തന്നെ. ആ, എക്സിക്യൂട്ടീവ്. ഭാഗ്യത്തിനാ ഞാൻ എഴുതില്ല ഇത്. ഹലോ. ആ എന്തുവാ? അയ്യപ്പനും ആറ്റുകാലമ്മച്ചിയും തമ്മില്? അയ്യപ്പൻ എന്തിനാണ് ആറ്റുകാലമ്മച്ചിയുടെ മുറി പോയത്? ഇയാളെ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ടെന്ന് വെച്ച് രണ്ട് മേക്കപ്പിനും കൊടുത്തൂടെ? എന്തെങ്കിലും ആട്ട്. ഭാഗ്യത്തിനാ ഞാൻ ബാറിൽ സാറിന്റെ മുമ്പിൽ ചെന്ന് പെട്ടത്. സാറിന് സീരിയലിൽ അവരേക്ക് ഒരു കൊച്ചുകുട്ടിയെ. സീരിയലിൽ മാത്രമല്ല, ഒരു പുതിയ സിനിമയിലെ ഡിസ്കഷനും നടക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ട അല്പം താമസിച്ചു പോയി. അല്ല, ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന കണ്ണകി സീരിയലിലെ കണ്ണകി ചേച്ചിയായെന്നെ. ഷോ, എന്തൊരു മുഖശ്രീ! സാക്ഷാൽ കണ്ണകി പോലും നമിച്ചു പോകും. എന്തായാലും കണ്ണകി ശബ്ദം അടുത്ത ഭാഗത്തിൽ ഞാൻ വിടത്തില്ല. ഈ രൂപം എന്റെ മനസ്സിൽ പതിഞ്ഞു പോയി. എടി, അവളെ സാറിന് ഇഷ്ടപ്പെട്ട നമ്മുടെ സമയം തെളിഞ്ഞു എന്ന് കരുതിയാ മതി. ഇതൊന്നും നടക്കില്ല. എങ്ങനെ? അവക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. അതൊക്കെ ഞങ്ങള് ശരിയാക്കിക്കൊള്ളാമെന്ന്. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്ത എത്ര പേരെ ഞങ്ങള് സ്റ്റാർ ആക്കിയിരിക്കുന്നു. അഭിനയിക്കും സാറേ. മാമൂട്ടി മാധവന്റെ ചോര. അഭിനയൊന്നും ആരും അവളെ പഠിപ്പിക്കട്ടെ. അവൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല. അത് തീരുമാനിക്കട്ടെ. നീയാണോ? എന്റെ മോളുടെ കാര്യം ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. നീ വെറുതെ എന്റെ സ്വഭാവം മാറ്റണ്ട. മര്യാദയ്ക്ക് അവളെ വിളിക്ക്. എനിക്ക് അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് പഠിക്കണം. പഠിതമൊക്കെ ഒരു വഴിക്ക് നടന്നോളും. മോളിങ്ങോട്ട് ഇറങ്ങിക്ക്. മാമനൊന്ന് കാണട്ടെ. വേണ്ട, മെല്ലെ സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചാ മതി. പക്ഷേ തീരുമാനങ്ങളൊക്കെ രണ്ടു ദിവസത്തിനകം അറിയിക്കണം. എനിക്ക് വേറെ കുട്ടിയെ തപ്പാനുള്ളതാ. സാറ് വേറെ ആളൊന്നും തപ്പണ്ട, അവൾ അഭിനയിക്കും, ഞാൻ കൊണ്ടുവരും. എനിക്കത് മതി, ഇറങ്ങുക. അമ്മയും മോളും കൂടെ മാന്യമാരുടെ പിടിച്ച അവമാനിച്ചിടങ്ങും അല്ലേ? എന്റെ പഠിത്തം. സീരിയലും സിനിമയും തുടർച്ചയായിട്ട് കേട്ടപ്പോ എന്റെ അടി പഠിക്കുന്നത്. മാമൂട്ടി മാധവന്റെ മോളാണ് നീ അഭിനയിച്ചിരിക്കും. ആശുണ്ടാക്കാൻ സമയം. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഒരു പെൺകുച്ചിന്റെ ഭാവിയുടെ കാര്യമാ. നീ ഇപ്പൊ എന്നെ തീരുമാനിച്ച ജാനകി? എന്ത് തീരുമാനിക്കാനാ? നിവൃത്തിയില്ലെങ്കിൽ അവളെയും കൊന്ന് ഞാനും ചാവും. ദൈവദോഷം പറയാതെ ജാനകി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചി? എനിക്ക് വേറെ ആരുമില്ല. ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട് ജാനകി. ഇന്നലെ ഞാനും അച്ചായനും കൂടി സംസാരിച്ചൊരു കാര്യം പറയട്ടെ. ഓളെ, നീ അവളെ കൊണ്ടകത്ത് പോ. നീ പെട്ടെന്നൊരു മറുപടി ഒന്നും പറയണ്ട. നല്ലവണ്ണം ആലോചിച്ച് പറഞ്ഞേച്ചാ മതി. തട്ടേക്കുന്നത്തെ എന്റെ വല്യമ്മച്ചി അറിയാലോ എനക്ക്? ആ വല്യമ്മച്ചിയുടെ ചെറുമോൾ ഷേർലിയും കെട്ടിയോൻ ജോർജും അങ്ങ് ബാംഗ്ലൂരാ. അവരിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച തിരിച്ചു പോവുകയും ചെയ്യും. ഷേർലിക്ക് സഹായത്തിന് ഒരു പെങ്കൊച്ചിന് വേണമെന്ന് വല്യമ്മച്ചി എന്നോട് കൊറേ നാളായിട്ട് പറയാ. എന്റെ മോളെ വീട്ടുവേലക്ക് വിടണമെന്നാണോ അച്ചായൻ പറയുന്നത്? അങ്ങനെ അച്ചായൻ പറയോ? ഈ സഹായത്തിനെന്ന് പറഞ്ഞത് അടുക്കളപ്പണിക്ക് അലക്കാനൊന്നല്ല. ഷേർലിയുടെ കുഞ്ഞിന് 6 മാസം തികയുന്നേ ഉള്ളൂ. അതിനൊന്ന് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോ അവളുടെ പഠിത്തം? അവിടെ ഒന്ന് പഠിക്കും. മലയാളി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്. അവളെ പഠിപ്പിക്കുമെന്ന് ഉറപ്പ് വാങ്ങിയിട്ടേ നമ്മൾ അവളെ അയക്കത്തുള്ളൂ. പോരെ ജാനകി, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഈ നരകത്തിൽ നിന്ന് എന്റെ മോള് രക്ഷപ്പെടുന്ന കാര്യാ, അതിലെനിക്ക് ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ വല്യമ്മച്ചോട് പറയാം. പക്ഷേ മാധവും വന്ന് വല്ല കുഴപ്പമുണ്ടാക്കുവന്ന? അച്ചായൻ പറഞ്ഞോ, ആരും ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. വേണ്ടി വന്നാ കൊല്ലുഞ്ഞു അയാളെ. തല്ലാലും കൊല്ലാനും ഒന്നും പോണ്ട. തൽക്കാലം നീ അയാളെ ഇത് അറിയിക്കണ്ട. ഹലോ.
ജോർജസ് ലൈഫ്. Yeah, I have tried you many times. ഞങ്ങൾ ഇറങ്ങട്ടെ, വാ മോളെ. കർത്താവ് കാത്തോളും, പോയിട്ട് വാ മോളെ. ജാനകി, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അവരെ നന്നായിട്ട് നോക്കിക്കോളൂ. ലേറ്റ് ആവണം. എന്നതാ ജാനകി, ഇത് ഇത് കണ്ടാ തോന്നും ഇവിടെ രണ്ട് ചന്ദ്രനിലേക്ക് പോവാന്ന്. മതി മതി മോളെ, ചെന്നങ്ങ വണ്ടിയിലോട്ട് കയറിക്കേ. വാ. ആ ബാഗ് ഇടാൻ കൂടെ. എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളൂ.